നടൻ ടി ജി രവി അല്ലേ, ഏറെക്കാലം മലയാളം ആഘോഷിച്ച നടനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 250-ാം സിനിമ അത് ഉടൻ 250 സിനിമകൾ അല്ലെ മലയാളം, എത്ര വലിയൊരു ഭാഗ്യമാണ് ആ നടന് ഉള്ളതെന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കഴിവും മലയാളി തിരിച്ചറിഞ്ഞിട്ടതാണ്. ചില കഥാപാത്രങ്ങൾ അദ്ദേഹം തന്നെ അവതരിപ്പിക്കേണ്ട ചില കഥാപാത്രങ്ങൾ പോലും അല്ലെ നമുക്ക് കണ്ടാൽ അത് ടി ജി രവി ആണെങ്കിൽ നന്നായിരിക്കും ഈ കഥാപാത്രം എന്ന് തോന്നുന്ന തരത്തിലുള്ള. ഏതായാലും ഈ സിനിമയുടെ പേര് അവകാശികൾ എന്നാണ്. ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണ് ഇതിന്റെ ഇതിവൃത്തം. നിന്റെ വരത്തിലൊന്നും ഈ കുടുംബത്തിൽ വേണ്ടാട്ടോ. നീയൊക്കെ എന്ത് ചെയ്യോടാ, നിങ്ങളെയൊക്കെ പേടിക്കുന്ന ആൾക്കാർ കാണും, പക്ഷെ അത് ഈ കുടുംബത്തിൽ ഇളവാവില്ല. പുതുമുഖ സംവിധായകൻ എൻ അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് അവകാശികൾ. പൗരത്വ ബില്ലിനെ ചൊല്ലി നാട്ടിലുണ്ടാകുന്ന വർഗീയ ചേരിദേവിനെ വിമർശിക്കുന്നതാണ് സിനിമയുടെ പ്രമേയം. ടി ജി രവിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നാരായണൻ എന്ന കഥാപാത്രം മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചെന്ന് ടി ജി രവി പറഞ്ഞു. നീ അവരെയും കൂട്ടി ഇങ്ങോട്ട് വാ, മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഏർപ്പാട് ഈ നാട്ടിലില്ല. ആ നിയമം ഇവിടെ വരില്ല. ഇനി ആ നിയമം ഇവിടെ വന്നാൽ അതിനെ നേരിടാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. നീ നിന്റെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് വാ, ഇത് കേരളമാണ്, നിന്റെ സ്ഥലമല്ല ഇത് എന്ന് പറയും. കൊച്ചിയിലെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ എൻ അരുണിന്റേതാണ് സിനിമ. AIYF നേതാവ് കൂടിയാണ് അരുൺ. വർഗീയതയെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രമേയത്തിന് കേരളത്തിൽ ഏറെ പ്രാധാന്യമുണ്ടെന്ന് അരുൺ പറയുന്നു. ഞാൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന അവകാശികൾ എന്ന സിനിമ ഇന്ത്യൻ രാഷ്ട്രീയ സങ്കീർണതകൾ കേരളത്തിലെയും ആസാമിലെയും ഗ്രാമീണ ജീവിതങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ടി ജി രവി അഭിനയിച്ച 3 സിനിമകളുടെ ചിത്രീകരണം പൂർത്തിയായി. അതിലൊന്ന് ഫുട്ബോൾ പ്രമേയമായ ചിത്രമാണ്. കോവിഡ് കാലത്ത് ബോട്സ്വാനയിൽ കുടുങ്ങിയ ടി ജി രവി ഈയിടെയാണ് നാട്ടിലെത്തിയത്. സിനിമയിലെ ന്യൂ ജനറേഷനൊപ്പം ഇപ്പോൾ സജീവമാണ്. മനോരമ ന്യൂസ്, തൃശൂർ.